ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. അപ്പോൾ നല്ല അടിപൊളി ഒരു മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് എൻ്റെ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിനുവേണ്ടി ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാന് ചൂടാക്കുന്നുണ്ട്. ഇതിലോട്ട് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഈ ചൂടായ വെളിച്ചെണ്ണയിലോട്ട് നമ്മൾക്ക് രണ്ട് വലിയ സവാള ചെറുതായി നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. കനം കുറച്ചരിഞ്ഞ് കൊടുത്താലാണ് പെട്ടെന്ന് വഴന്ന് കിട്ടുക. അപ്പോൾ സവാള നമുക്ക് ഇഷ്ടമുള്ള അത്ര ചേർക്കാം. എത്ര കൂടുതൽ ചേർക്കുന്നോ അത്രയും നല്ലതാണ്, നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ നമുക്കിതിനെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഇത് നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ അര ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല. ഇതെല്ലാം ചേർത്തിട്ട് നമുക്കിതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതിടുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാൻ. പൊടികളൊക്കെ ഇട്ടതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതിനെ നന്നായിട്ട് പച്ചമണം മാറുന്നവരെ വഴറ്റി കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ കറിവേപ്പിലയും കൂടി ചേർക്കുമ്പോൾ നല്ലൊരു മണമായിരിക്കും ഇതിന്. ഈ വെളിച്ചെണ്ണയിൽ കിടന്ന് ഇതൊക്കെ മുരിഞ്ഞ് വന്നാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ആ സമയത്ത് നമുക്ക് ഒരു 6 കോഴിമുട്ട പുഴുങ്ങി അതിനെ നടുവായിട്ട് കട്ട് ചെയ്ത് വയ്ക്കാം. ഇനി ആ കോഴിമുട്ട എല്ലാം കൂടി നമുക്ക് ഒന്നിനു മുകളിൽ ഒന്ന് വരാത്ത രീതിയിൽ ഈ മിക്സിൻ്റെ മുകളിൽ നമുക്ക് വെച്ചു കൊടുക്കാം. ഇതെല്ലാം നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാൻ. ഈ ഒരു 6 കോഴിമുട്ടയ്ക്ക് 2 വലിയ സവാള തന്നെ ധാരാളമാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മസാല വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഇതിനൊക്കെ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ തിരിച്ചിട്ടതിന് ശേഷം നമുക്ക് ഒരു 5 മിനിറ്റ് കൂടി ഇതിന് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് ഇതിനൊന്നുകൂടി കുക്ക് ചെയ്തെടുക്കാം. ഒന്ന് മുരിഞ്ഞ് കിട്ടുന്നവരെ കുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇതുവരെ ഇത് ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് റെഡിയായി കിട്ടും. ഇതൊന്ന് മുരിഞ്ഞ് വരേണ്ട സമയം മാത്രം മതി. അപ്പോൾ ഇത് ഏകദേശം റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഇത് ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്.